ഹലോ ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഐ ഹോപ്പ് യുവർ ഫൈൻ ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങളിപ്പോൾ രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ട് വലിയ കുട്ടികളായില്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ടേമിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലാണ് നമ്മൾ സിലബസും ബേസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ തന്നിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള രണ്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് നമ്മൾ അടുത്ത പ്രാവശ്യമാണ് അടുത്ത ക്ലാസ്സുകളിലാണ് ഓക്കെ അപ്പം നമുക്ക് മാത്സിൻ്റെ ഇനി മുതൽ മാത്സിൻ്റെ ടീച്ചർ സാറാണ് അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് മാത്സിൻ്റെ എന്ത് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം പുതിയ ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ പുതിയ സിലബസിലേക്ക് മാറാൻ ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ടേമിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവരും റെഡി അല്ലേ റെഡി അല്ലാത്തവരുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും മാത്സ് എല്ലാവർക്കും ഈസി അല്ലേ മാത്സിൽ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാത്സ് കൂടുതലായിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നത് മാത്സിലുള്ള സി മാത്സ് സിമ്പിളായിട്ട് കരുതുക നമ്മൾ മാത്സ് ഭയങ്കര ടൈറ്റാണ് ടഫ് ആണെന്ന് കരുതുന്നതിന് പകരം മാത്സ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സബ്ജെക്റ്റ് ആണ് നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും അല്ലേ എല്ലാവരേക്കൊണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് മാത്സായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അവ ഏതൊക്കെയാ നമുക്ക് നോക്കാം ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് അടുത്ത മാത്സ് ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടാവുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എന്ത് ചെയ്യുക നമുക്ക് അടുത്ത ദിവസം തന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾ മാത്സിന്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് സാർ പറഞ്ഞു തരും ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബിഗ് ആൻഡ് സ്മോൾ ബിഗ് ആൻഡ് സ്മാൾ എന്ന് പറയുന്നത് എന്താണ് വലുതും ചെറുതും ആയിട്ടുള്ള അല്ലെ വലുതും ചെറുതും കണ്ടെത്തി മനസ്സിലാക്കാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബിഗ് ആൻഡ് സ്മാൾ അല്ലേ ബിഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും സ്മാൾ ആയിട്ടുള്ള എക്സാമ്പിളും തന്നിട്ട് ബിഗ് ആൻഡ് സ്മോൾ വലുതും ചെറുതും കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ സെക്കൻഡ് വൺ ടോൾ ആൻഡ് ഷോർട്ട് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ആയിട്ടുള്ള ടോൾ ആൻഡ് ഷോർട്ട് അല്ലെ ചെറുതും വലുതും ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വലുതും ചെറുതും മനസ്സിലാക്കിയ പോലെ തന്നെ ഉയരത്തിലുള്ള വ്യത്യാസം ടോൾ ആൻഡ് ഷോർട്ട് അല്ലെ ഉയരം കൂടിയത് ടോൾ ഷോർട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഏതാണ് സീറോ ടു ഹൺഡ്രഡ് അല്ലെ ഹൺഡ്രഡ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്പേഴ്സ് ആയിട്ടുള്ള ഹൺഡ്രഡ് വരെ എണ്ണാനും എഴുതാനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഹൺഡ്രഡ് മുതൽ തൗസൻഡ് വരെ ആയിരം വരെയുള്ള ഭാഗങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ആയിട്ടുള്ള സീറോ ടു ഹൺഡ്രഡ് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെ അപ്പോൾ ആരെങ്കിലും ഹൺഡ്രഡ് വരെ കുട്ടികൾക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത് ഹൺഡ്രഡ് വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്കോ കാര്യങ്ങളോ വെച്ചിട്ട് നിങ്ങൾ ഹൺഡ്രഡ് വരെ പറഞ്ഞും പഠിക്കണം എഴുതിയും പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് കാൽക്കുലേഷനൊക്കെ എളുപ്പമാവണം എന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം നെക്സ്റ്റ് വൺ അഡീഷൻ അഡീഷൻ എന്താണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ കൂട്ടാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട് നമ്പേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ എല്ലാവരും പഠിച്ചിട്ടില്ലേ ഓരോ ലെറ്റേഴ്സിനെയും നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട് അഡീഷൻ ബൈ നമ്പർ ലൈൻ നമ്പർ ലൈൻസ് വെച്ചിട്ട് നമ്പർ ലൈൻസ് വെച്ചിട്ട് നമ്മൾ അഡീഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്പർ ലൈൻസ് വെച്ചിട്ട് അഡീഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ അസെൻഡിങ് ഡിസെൻഡിങ് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ സംഖ്യാശ്രേണികളെ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറടുത്ത് ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് നെക്സ്റ്റ് വൺ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എന്താണ് അകത്തും പുറത്തു ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാമ്പിൾ വെച്ചിട്ട് ചിത്രത്തോടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചിട്ടുണ്ട് അല്ലെ ഇൻസൈഡും ഔട്ട്സൈഡും അല്ലെ അകത്തുള്ളതിനെ നമ്മൾ ഇൻസൈഡ് എന്ന് പറയും പുറത്ത് നിന്നുള്ളതിനെന്ത് പറയും ഔട്ട്സൈഡ് എന്ന് പറയും നെക്സ്റ്റ് വൺ തിക്ക് ആൻഡ് തിൻ്റെ കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതുമായിട്ടുള്ള തിക് തിൻ ആൻഡ്

മുകളിലും ഒരു സാധനത്തിൻ്റെ മുകളിലുള്ളതിന് നമ്മൾ ഓൺ എന്ന് പറയും നിയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ മുകളിൽ അല്ലെ ഒരു വസ്തുവിൻ്റെ താഴെ അണ്ടർ മുകളിൽ എന്ന് പറയുന്നത് ആ വസ്തുവിനെ വെച്ചിട്ട് നമ്മൾ ഓൺ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ടേമിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ പഠിച്ചത് സീറോ ടു ഹൺഡ്രഡ് വരെയാണ് അല്ലെ നൂറ് വരെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതല്ലേ അല്ലേ ഇപ്പോൾ നമ്മൾ മാത്സിൻ്റെ ഒരു ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ മാത്സ് അല്ലെ സംഖ്യാശ്രേണികളെ വെച്ചിട്ടാണ് നമ്മൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവുക ഇവിടെ നമ്മൾ അഡീഷൻ കൂട്ടാൻ അതുപോലെ തന്നെ ഇനി വരും പിന്നെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കാനുണ്ടാവുക നിങ്ങൾ അഡീഷന് സബ്സ്ട്രാക്ഷന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ നമ്മൾ പിന്നെ ഇൻറ്റു ചെയ്യാൻ അതുപോലെ തന്നെ ഹരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാത്സിൻ്റെ വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് ഓരോ സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുന്ന സമയത്തും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്പർ ലൈൻസ് അതുപോലെ തന്നെ അഡീഷന് അതുപോലെ തന്നെ നമ്മൾ അസെൻറ്റിങ്ങും ഡിസെൻഡിങ്ങും ഇങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള നമ്മളെ നമ്മൾ ബേസിക് ആയിട്ടുള്ള മാത്സിൻ്റെ കുറച്ച് കണക്കുകളാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുക അല്ലെ ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾ മാത്സിൻ്റെ ബേസിക് ആണ് പഠിച്ചിട്ടുള്ളത് നമ്പേഴ്സ് നിങ്ങൾ കെ ജി സെക്ഷനിൽ പഠിച്ചപ്പോൾ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെത്തിയപ്പോൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട് സീറോ ടു ഹൺഡ്രഡ് വരെ നിങ്ങൾ എണ്ണാനും അത് പിന്നെ നിങ്ങൾക്ക് കണ്ട ഹൺഡ്രഡ് വരെ വായിക്കാനും പറയാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എങ്ങനെയാണ് ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് മിസ്സിങ് ഇല്ലാതെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിയുമ്പോൾ ഏതുവരെ പഠിക്കും തൗസൻഡ് വരെ പഠിക്കും അല്ലേ ആയിരം വരെ പഠിക്കും അപ്പം നൂറ് വരെ അറിഞ്ഞാലല്ലേ നമുക്ക് ആയിരം വരെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ എപ്പോഴും നമ്മളെ ബേസ് ക്ലിയർ ആയിരിക്കണം മാത്സിലൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ അറിയുന്ന നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ നിങ്ങളടുത്താരള്ളതെന്ന് വെച്ചാൽ അവരെ അടുത്ത് നിങ്ങൾ ചെന്നിട്ട് എന്ത് ചെയ്യുക മാത്സിൻ്റെ കണക്കുകളൊക്കെ കൃത്യമായിട്ട് ഡെയിലി ഫോളോ അപ്പ് ചെയ്യുക നിങ്ങൾ ഡെയിലി പഠിക്കുന്ന കാര്യം അപ് റ്റു ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക നമ്മൾ കാരണം ആയിട്ടാണ് പഠിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടുള്ള പഠനമാണ് നമ്മൾ മാത്സിൽ അതുപോലെ തന്നെ നമ്മൾ തിയറി ബേസ്ഡ് അല്ലാത്ത പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും തിയറി ബേസ്ഡ് ആണെങ്കിലും നമ്മൾ ലാംഗ്വേജ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ എപ്പോഴും അപ് റ്റു ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലേ നമ്മൾ മാത്സിൻ്റെ തുടർച്ചകളായിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലും പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൃത്യമായിട്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ബുക്ക് വെച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ള കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കുക അതല്ലാത്ത കുട്ടികൾ നോട്ട് ബുക്ക് വെച്ചിട്ട് കൃത്യമായിട്ട് നോട്ടൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചെങ്കിൽ സാറെടുത്ത് ചോദിക്കാം നമ്മളിതൊരു ആയിട്ട് കുട്ടികളെ മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സിലബസ് കൊടുക്കുന്നതിന് മുന്നേ കുട്ടികൾക്ക് എന്ത് എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും അറിയാത്ത കൺഫ്യൂഷനുള്ള ഭാഗം ഉണ്ടെന്ന് വെച്ചെങ്കിൽ കുട്ടികൾ കൃത്യമായിട്ട് ചോദിക്കണം അത് കൃത്യമായിട്ട് സാറ് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നിട്ട് ടെക്സ്റ്റ് ബുക്കിനെ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കുട്ടികൾ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളെ ഒന്നാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിൽ എന്തൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു റിമൈൻഡ് ചെയ്യണമല്ലോ അല്ലേ ഒന്ന് ഓർത്തെടുക്കണ്ടേ കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പെട്ടെന്ന് ഒരു സിലബസിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് പഴയത് ഓർമ്മയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും പഠിക്കാൻ കഴിയില്ല ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും അല്ലെ അപ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കാത്തത് മനസ്സിലാവാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെ ബേസ് നമ്മൾ ക്ലിയർ ചെയ്യണം അല്ലെ ബേസ് നമ്മൾ പിന്നീട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഹൺഡ്രഡ് മുതൽ തൗസൻഡ് വരെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് വരെ നമുക്ക് അറിയില്ല എങ്ങനെയാ നമ്മൾ പഠിച്ചെടുക്കുക അല്ലെ അവിടെയാണ് ബേസ് വേണം എന്ന് പറയുന്നത് അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധ വേണ്ടത് കണ്ടിന്യൂഷനാണ് തുടർച്ചയായിട്ടുള്ള പഠനമാണ് അല്ലേ സീറോ ടു ഹൺഡ്രഡ് വരെ പഠിച്ച നമുക്കാണ് ഹൺഡ്രഡ് മുതൽ തൗസൻഡ് വരെ പഠിക്കാനുണ്ടാവുക അവിടെ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മടി കാണിക്കരുത് ഓൺലൈൻ ആണെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ മാത്സൊക്കെ പിന്നെ മടി കാണിക്കരുത് കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കുട്ടികൾ കൃത്യമായിട്ട് ചോദിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ